ഇത് ഞങ്ങളുടെ ചോമാരുടെ ചെത്ത് കണ്ടാ, മാട്ടെന്ന് അരച്ചിട്ട കള്ള്. അതിങ്ങനെ പതുക്കെ ഒന്നിങ്ങനെ ചിറ്റിച്ചിട്ട് ആ മട്ട്, കുറച്ച് മട്ട് മാത്രം എടുത്ത് ഇതിലേക്ക് എന്റെ ഇങ്ങനെ ഒഴിക്കണം. ഇതിങ്ങനെ ഇത് കുടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളീ പോയിട്ട് ഈ ലിക്കർ കുടിക്കുന്ന പോലെയല്ല, ഈ മദ്യം കഴിച്ച് കൂമ്പ് വാട്ടുന്നവര് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് കള്ളിലേക്ക് കിടക്കുക. കള്ളിനിപ്പോ ഇത്തിരി പൈസ കൂടിയെന്നുള്ളതല്ല, കള്ള് ഒരു ലിറ്റർ കുടിച്ചെങ്കില് അതിനൊരു ഗുണമൊന്ന് വേറെ. 3 ലിറ്റർ കള്ള് ഒരുത്തൻ ഒരു ദിവസം കുടിച്ചിട്ട് പോയാലും അവന്റെ ചങ്കിന് ഒരു കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ലിക്കർ കുടിച്ചിട്ടാണെങ്കിൽ മുഞ്ചും, അതുറപ്പാ. ഞങ്ങളെ ഈ പാവങ്ങള് പണിയെടുത്ത് കള്ളുണ്ടാക്കി ഷാപ്പിൽ വെച്ച് വിറ്റിട്ടും ഇത്രേ ഉള്ളൂ. എന്നാലും ഈ കള്ള് കുടിക്കുന്നവൻ കുടി, അത് കുടിക്കാണ്ട് പോയിട്ട് ഈ ബ്രാൻഡി കുടിക്കുന്ന കാണുമ്പോഴാണ് എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. ഇതൊരു കൊല്ലാൻ്റെ പണി, ഇതിൽ പിന്നെ ഒരു കെമിക്കലും ഇല്ല. ഡീസൻ്റായിട്ട് നേരെ ചെത്തി നേരെ കൊടുക്കുന്ന, ഇതിലൊരു കെമിക്കലും ഇല്ല. നിങ്ങൾ നോക്കുക, സംഗതി ഒരു തെങ്ങിൻ്റെ ചോര നീരാക്കി ഊറ്റിയെടുത്തിട്ടാണ് ഈ സാധനം കിട്ടുന്നത്. പിന്നെ ഇളങ്കുല തല്ലി കുറച്ച് പരുവാക്കി അതിൻ്റെ കല്ലെടുക്കുകയാണെങ്കിൽ 2 ദിവസം കുത്തി വിടുമ്പോൾ കുറച്ച് കുറയും, പിന്നെ അത് കൂടും. കണ്ണുമട്ട് കാത്തിരുന്നിട്ടും കരിമ്പ് തോട്ടം കട്ടെടുത്തതാരാണ്. ഇവൾക്ക് ഞാനൊരു പേരിട്ടിട്ടുണ്ട് ഈ കൊലക്ക്, ലില്ലി. വളരെ സ്നേഹത്തോടു കൂടി ഞാൻ പെരുമാറി കൊണ്ടു നടക്കുന്ന ഒരു കൊല. കൊലമാറ്റമാണല്ലോ ഏതൊരു പണിക്കുണ്ട് ഒരു അന്തസ്, നമ്മുടെ പണിക്കുണ്ട് ഒരു അന്തസ്. വീഴണമെന്ന് കാണണം. Okay.